അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ രണ്ട് റിമോട്ടുകളാണ് എടുത്തിരിക്കുന്നത് ഗൈസ്. ഇത് പറഞ്ഞാൽ കേരള വിഷൻ്റെ നമ്മുടെ സെറ്റോ ബോക്സിൻ്റെ കേബിൾ ടി വിയുടെ റിമോട്ടും, പിന്നെ ഇത് നമ്മുടെ ഒരു ടി വിയുടെ റിമോട്ടാണ്, വിയോ എന്ന് പറഞ്ഞിട്ടൊരു ടി വിയുടെ റിമോട്ടാണ്. ഏത് റിമോട്ട് വേണമെങ്കിലും നമ്മുടെ ടി വിയുടെ ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടോ ഇത് കേരള വിഷൻ്റെ നിങ്ങളുടെ വീട്ടിലുള്ളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മിക്കവരുമായിട്ട് പുതിയ സെറ്റോ ബോക്സിനൊക്കെ ഇങ്ങനത്തെ റിമോട്ട് തന്നെ, പണ്ടത്തെ റിമോട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്ര റൗണ്ടിലൊരു ഇങ്ങനൊരു കർവ് ഷേപ്പിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ആ റിമോട്ട് ഇതിന് പറ്റില്ല, ഇത് പുതിയ റിമോട്ടാണ്, പുതിയ ടൈപ്പ് വേണം. പുതിയ സെറ്റോ ബോക്സിൻ്റെ റിമോട്ടിലാണ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളൂ. കണ്ടുപിടിയൊരു ടി വി കൺട്രോള്, ഇത് ഇത്രയും ഐക്കണായിട്ട് കുറച്ച് ഐക്കണുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്കിത് രണ്ട് വേറെ റിമോട്ടുകൾ, നമ്മൾ ടി വിയുടെ റിമോട്ടൊക്കെ നമ്മൾക്ക് ഇതിന് കണക്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ റിമോട്ട് ഇവിടെ ഇല്ല, ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇത് ഓഫാക്കണമെങ്കിൽ ഓണാക്കണമെങ്കിൽ, ടി വി ഓഫാക്കണമെങ്കിലൊക്കെ ഈ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് ശബ്ദം വേണമെങ്കിൽ, ടി വിയിട്ട് ശബ്ദം കൂട്ടണമെന്നുണ്ടെങ്കിലും ഈ റിമോട്ട് ഉപയോഗിച്ച് പറ്റും. സെറ്റപ്പ് ബോക്സും ഒരുമിച്ച് നമുക്ക് രണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ഈ റിമോട്ടിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു LED ഒക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്, ഇത് കണ്ട അവിടെ ഗൈസ് കണ്ട LED കത്തണേ. അപ്പോൾ ഇങ്ങനത്തെ റിമോട്ടിൽ മാത്രമേ ഈ ഓപ്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ റിമോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ട്രിക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളിപ്പോൾ സാധാ റിമോട്ട് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളിപ്പോൾ ദി ബട്ടൺ പ്ലസ് സൗണ്ട് പ്ലസ്സിൻ്റെ ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ ടി വിയിൽ ശബ്ദം കൂടണമില്ല കുറയണമില്ല. പക്ഷേ നമ്മൾ സെറ്റ് ഓഫ് ബോക്സിൻ്റെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ സെറ്റ് ഓഫ് ബോക്സ് ഇതേ അവിടെയാണ് ഇട്ടിരിക്കുന്നത് ഗൈസ്. സെറ്റ് ഓഫ് ബോക്സിൻ്റെ നിൽക്കുമ്പോൾ അവിടെ ശബ്ദം കൂടണതും കുറയണതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ ചാനല് മാറ്റാൻ സെറ്റ് ഓഫ് ബോക്സിൻ്റെ റിമോട്ട് ചാനൽ മാറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾക്കിപ്പോൾ ടി വിയിലാണ് ശബ്ദം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിമോട്ട് ഉപയോഗിക്കേണ്ടി വരും. കണ്ടാ കണ്ട ഗൈസ്, ഈ റിമോട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ടി വിയിലെ ശബ്ദം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഗൈസ്. ആ അറ്റത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ അറ്റത്ത് കണ്ട ശബ്ദത്തിൻ്റെ ഒരു സംഭവം, അതാണ് നമ്മൾ ഈ റിമോട്ട് ഉപയോഗിച്ച് നമ്മൾ കൂട്ടണത്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നോക്കിയാൽ, ഇപ്പോൾ തന്നെ കുറച്ച് സമയം പോയി പറഞ്ഞു പറഞ്ഞു. അപ്പോൾ നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് ഈ കൺട്രോൾ ഉപയോഗിച്ച് ടി വി കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് റിമോട്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ ടി വിയുടെ കണ്ട വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ടി വിയുടെ റിമോട്ടും, പിന്നെ കേരള വിഷൻ സെറ്റ് ഓഫ് ബോക്സിൻ്റെ ഒരു റിമോട്ടുമാണ് എടുത്തിരിക്കുന്നത്. അല്ല ടി വിയുടെ സെറ്റ് ഓഫ് ബോക്സിൻ്റെ, പിന്നെ നമ്മൾക്കിത് രണ്ടും കൂടി ഒന്ന് സിങ്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനത്തെ റിമോട്ട് കാണട്ടത് ഇവിടെ കണ്ട കുറച്ച് ഓപ്ഷൻ ടി വി സോൺ കൺട്രോൾ സോൺ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടെങ്കിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനത് ഇവിടെ ഇപ്പോൾ ഞെക്കുമ്പോൾ ഒക്കെ ചുമപ്പ് ലൈറ്റ് കത്തണം കാണാൻ പറ്റണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രണ്ട് റിമോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇതിന് രണ്ടിൻ്റെയും ഈ IR LED ഉണ്ടോ, ഇതാണ് ഇൻഫ്രാറെഡ് IR LED. ഓക്കെ അത് മതി. നമ്മൾ ഈ LED കൾ നേരെ വരുന്ന രീതിയിൽ ഏകദേശം ഇങ്ങനെ വയ്ക്കാം. കണ്ട ഗൈസ്, ഒരു വിരൽ അത്ര മതിയോ, ഇങ്ങനെ വെച്ചേക്കാം. അതിന് ശേഷമാണ് നമ്മൾ അടുത്ത പണി തന്നത്. ഇവിടെ ഒരു സെറ്റ് എന്ന് ചെയ്തിട്ട് ഇവിടെ ഒരു ബട്ടൺ കണ്ട സെറ്റ്, ഇത് നമ്മളൊന്ന് പതിയൊന്ന് ഞെക്കി പിടിക്കാം. അപ്പോൾ അതൊന്ന് ബ്ലിങ്കോ ഞെക്കി പിടിക്കാതെ കണ്ട ബ്ലിങ്കാവല്ല അത് കത്തി നിൽക്കും. കണ്ട ഇവിടെ ഒരു ലൈറ്റ് കത്തിക്കണമാണ് മറ്റു കണ്ട. ഈ ലൈറ്റ് കത്തിക്കണ സമയത്ത് നമ്മളിപ്പോൾ ഈ ദിനത്ത് ഈ മൈനസ് വോളിയത്തിൻ്റെ മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഇതിവിടെ ബ്ലിങ്ക് ഓൺ ആണ്. അതിന് ശേഷം നമ്മൾ നമ്മുടെ ടി വിയുടെ റിമോട്ടിൽ ഈ മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടപ്പോൾ അത് രണ്ട് ബ്ലിങ്കായിട്ട് നിൽക്കും. അതിന് ശേഷം നമ്മൾ സെറ്റ് ബോക്സിൻ്റെ റിമോട്ടിൽ പ്ലസ് അമർത്താം സൗണ്ടിൻ്റെ. അപ്പോൾ ഇതേ ഇപ്പോൾ വീണ്ടും ബ്ലിങ്ക് ഓൺ ആണ്. അതിന് ശേഷം നമ്മുടെ ടി വിയുടെ റിമോട്ടിൽ പ്ലസ് അമർത്താം. അപ്പോൾ ഇതേ രണ്ട് ബ്ലിങ്കായിട്ട് സ്റ്റോപ്പായി. അതിന് ശേഷം നമ്മൾ ഇനി ഇൻപുട്ടാണ് ഇത് നമ്മൾ സിങ്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇൻപുട്ടിൻ്റെ ബട്ടൺ നമ്മൾ ഞെക്കാം, ഇത് വീണ്ടും ബ്ലിങ്കായി. എന്നിട്ട് നമ്മൾ ഈ ടി വിയുടെ റിമോട്ടിലെ ഇൻപുട്ട് സോഴ്സ് കണക്ട് ചെയ്യുക, രണ്ട് ശേഷം ബ്ലിങ്കായി. ഇപ്പോൾ രണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പവർ ബട്ടനാണ് സിങ്ക് ചെയ്യാൻ പോകണേ. നമ്മൾ ഈ പവർ ബട്ടൺ വന്ന് ഞെക്കി ഈ പവർ ബട്ടൺ ബ്ലിങ്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് പവർ ബട്ടൺ ഞെക്കാം. ഇപ്പോൾ രണ്ടും കൂടി സിങ്കായിട്ടുണ്ട് കണക്റ്റ് ബട്ടനുകളൊക്കെ. അതിന് ശേഷം നമ്മൾ സെറ്റ് നടിക്കാം. ഇപ്പോൾ ലൈറ്റ് നിന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന് ശേഷം നമ്മുടെ ഈ രണ്ട് റിമോട്ട് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടി വിയുടെ ഈ ബട്ടനുകൾ ഉപയോഗിച്ച് തന്നെ ടി വി കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി ഇതൊക്കെ വർക്ക് ചെയ്യണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ട് റിമോട്ടുകൾ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിമോട്ടുകൾ കണക്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ടി വിയുടെ ഈ സിഗ്നലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്.
ഇതിനകത്ത് വോളിയം ബട്ടൺ ടി വിയുടെ കൂട്ടുമ്പോൾ ആ സിസ്റ്റം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ 1, 2, 3, 4, 5 നാല് ബട്ടണുകളാണ് നമുക്കിപ്പോൾ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ഈ റിമോട്ടിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടി വി ഇപ്പോൾ ഈ റിമോട്ട് കൊണ്ടത് ഓഫാക്കാനുണ്ടോ? ടി വി ഓഫാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ചുമപ്പ് ലൈറ്റ് കത്തണം കാണാൻ പറ്റും. ഓഫാക്കിയേക്കാണ് കേട്ടോ. ഈ റിമോട്ട് ഞാൻ ഞെക്കാതെ ഈ റിമോട്ട് ഉപയോഗിച്ച് ടി വി ഓൺ ആക്കാൻ പോവുകയാണ്. ടി ബട്ടനാണ് കേട്ടോ. ഇത് സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ ബട്ടനും ഇത് ടി വിയുടെ ബട്ടനാണ്. ഇത് ഞാൻ തൊട്ടിട്ടില്ല, ഇങ്ങനെ പിടിച്ചേക്കാണ് കേട്ടോ. ടി വി ഓണായി ഗൈസ്. വേണ്ട, നമ്മളിപ്പോൾ വേറെ ഇതെടുത്ത് വെച്ച് യൂട്യൂബ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ റിമോട്ട് ഇവിടെ വെച്ചിട്ട് ഇത് നോക്കിക്കോട്ടോ. ഞാൻ റിമോട്ട് ഇപ്പോൾ തൊട്ടിട്ടില്ല. ഈ റിമോട്ട് ഉപയോഗിച്ച് നമ്മൾ ഇത് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫായി. ഇനി ഓണാക്കണമെങ്കിലും ആ പവർ ബട്ടൺ തന്നെ നോക്കിയാൽ മതി. ഇത് ശരിക്കും സെറ്റ് ബോക്സിൻ്റെ റിമോട്ടാണ് കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ശബ്ദം കൂട്ടണെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ യൂട്യൂബിലുള്ള ഒരു എൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്തേക്കാണ്. ഞാനിപ്പോൾ ശബ്ദം എന്തെങ്കിലും കുറയ്ക്കാൻ കേട്ടോ. ഇത് ഈ ടി വിയുടെ റിമോട്ട് ഉപയോഗിച്ച് ശബ്ദം കുറഞ്ഞു. സീറോ ശബ്ദത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് കണ്ട ഗൈസ്. അപ്പം നമുക്ക് ഈ റിമോട്ട് സെറ്റ് ബോക്സിൻ്റെ കണ്ട കേരള വിഷയം ഉണ്ട്. അപ്പോൾ ഈ റിമോട്ട് ഉപയോഗിച്ച് ഞാൻ ഈ ശബ്ദം കൂട്ടാൻ പോവാണ്. കണ്ട, ഈ റിമോട്ട് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ശബ്ദം കൂട്ടിയതും കുറച്ചതും. അപ്പോൾ കണ്ട, ഈ റിമോട്ടിൽ നമുക്കിനി ബാറ്ററി ഉപയോഗിച്ച് വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ട് ഈ റിമോട്ട് ഉപയോഗിച്ച് സെറ്റ് ബോക്സും നമ്മുടെ ടി വിയും ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഈ ട്രിക്ക് അറിയാവുന്നുണ്ടോ? അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ മാർക്ക് അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ട്രിക്ക് അറിയാത്തവരും നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത് നമുക്ക് ഒരു റിമോട്ട് ഉപയോഗിച്ച് രണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.